ഹായ് ഓൾ ഇന്നത്തെ കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ എൻ്റെ ചാനൽ ആരെങ്കിലും ഫസ്റ്റ് ആയിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഫസ്റ്റ് തന്നെ ഇത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണാം ഫസ്റ്റ് തന്നെ കാണിക്കുന്നത് ആ പയ്യൻ്റെ ഫോട്ടോ തന്നെ നോക്കി നിൽക്കുകയാണ് ആരതി കുറേ സമയം ഫോട്ടോ അങ്ങനെ നോക്കിയതിന് ശേഷമാണ് അപ്പോൾ സിദ്ധു അതിലേക്കൂടി പോകുന്നത് കണ്ടത് അപ്പോൾ സിദ്ധുവിനെ വിളിച്ചിട്ട് പറയാണ് ആ സിദ്ധു ആ എന്തേ ഇന്ന് ബ്രോക്കറ് വീട്ടിൽ വന്നിരുന്നു എനിക്ക് ഒരു വലിയ വീട്ടിൽ നിന്നെ അലയൻസ് കൊണ്ടുവന്നിരുന്നു ചെക്കൻ്റെ ഫോട്ടോ കണ്ടിട്ട് അച്ഛനും അമ്മയ്ക്കും എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെട്ടെന്നാണ് പറഞ്ഞത് നിനക്ക് ഇഷ്ടപ്പെട്ടോ എന്ന് നോക്കിയിട്ട് പറയാവോ ഏയ് പയ്യൻ്റെ ഫോട്ടോ ആണോ കയ്യിൽ വെച്ചിരിക്കുന്നത് ഇതാ ആളെങ്ങനെയുണ്ടെന്ന് നോക്കിയിട്ട് പെട്ടെന്ന് പറ നിനക്ക് പയ്യനെ ഇഷ്ടപ്പെട്ടോ എനിക്ക് ഇഷ്ടപ്പെട്ടതൊക്കെയാണ് നിൽക്കട്ടെ ആദ്യം നിനക്ക് ഇഷ്ടപ്പെട്ടോ എന്ന് നോക്കിയിട്ട് പറ പയ്യൻ നല്ല സൂപ്പറായിട്ടുണ്ട് എനിക്കിഷ്ടപ്പെട്ടോ ആ നല്ല ചേർച്ചയുണ്ട് നിനക്കിഷ്ടപ്പെട്ടോ ഉം അയ്യടാ നാണം വരുന്നല്ലേ എന്നാ നിനക്കിഷ്ടപ്പെട്ടെങ്കിൽ കല്യാണം നടന്നു തന്നെ വിചാരിച്ചോ ആ പക്ഷേ ഇതിലൊരു കുരുക്കുണ്ട് കുരുക്കോ എന്തു കുരുക്ക് അപ്പോ അരതി പറയാണ് ഈ വിവാഹം നടക്കണമെങ്കിൽ നീയും വിവാഹത്തിന് സമ്മതിക്കണം അല്ല നീ എന്താ പറഞ്ഞു വരുന്നേ അതേ സിദ്ധു നീയും വിവാഹത്തിന് വിവാഹത്തിനുമൊക്കെ പറഞ്ഞാലേ ഈ വിവാഹം നടക്കുള്ളൂ എനിക്ക് പയ്യനെ ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞല്ലോ പിന്നെന്താ ആലോചിച്ച് പറ ആദ്യം ഈ ഫോട്ടോ ഒന്ന് നോക്ക് എന്നിട്ട് പെണ്ണിൻ്റെ ഫോട്ടോ സിദ്ധുവിനെ കാണിച്ചു കൊടുക്കാണ് ഇതാരെ ഫോട്ടോ അപ്പോൾ സിദ്ധു നോക്കിയിട്ട് പറയാണ് ഇതാരൻ്റെ ഫോട്ടോ ആണ് ഇത് ചെക്കൻ്റെ സിസ്റ്ററാ ഇവളെ നീ വിവാഹം കഴിച്ചാലേ ഈ ചെക്കൻ എന്നെ വിവാഹം കഴിക്കുള്ളൂ ഈ കുട്ടി നിന്റെ ഫോട്ടോ കണ്ടിട്ടുണ്ട് നിന്നെ ഇഷ്ടപ്പെട്ടെന്നാണ് പറഞ്ഞത് ഇപ്പം ഈ കല്യാണം നടക്കണോ വേണ്ടയോ എന്നുള്ള കാര്യം നിൻ്റെ കയ്യിലാണ് ഉള്ളത് നീ പെണ്ണിനെ വിവാഹം കഴിക്കാൻ സമ്മതിച്ചാലേ എൻ്റെ വിവാഹം നടക്കുകയുള്ളു എന്താ സിദ്ധു ആലോചിക്കുന്നത് ഈ പെൺകുട്ടിയെ നിനക്ക് ഇഷ്ടപ്പെട്ടോ എനിക്കെന്തോ ഈ പെൺകുട്ടി നിനക്ക് നന്നായിട്ട് ചേരുമെന്ന് തോന്നുന്നു ആ അമ്മ പറഞ്ഞ പോലെ നീ ഈ പെൺകുട്ടിയെ വിവാഹം കഴിച്ചാൽ നമ്മൾ രണ്ടുപേരുടെയും പേരുടെയും ലൈഫ് സെറ്റാവും നിനക്ക് ഈ പെൺകുട്ടിയെ വിവാഹം കഴിക്കുന്നതിൽ ഒബ്ജക്ഷൻ ഒന്നും ഇല്ലെങ്കിൽ പറയേ പെൺകുട്ടിയെ നിനക്ക് ഇഷ്ടമായോ ഏകം നീയൊന്ന് ഉത്തരം പറയി എന്നാലേ ഈ വിവാഹം നടക്കൂ അപ്പോഴാണ് അങ്ങോട്ട് അച്ഛൻ വന്നത് അച്ഛൻ വന്നതിന് ചോദിക്കുകയാണ് ആ എന്താ മോളെ ആരതി നീ ആ പെൺകുട്ടിയുടെ ഫോട്ടോ സിദ്ധുവിനെ കാണിച്ചോ കാണിച്ചു പക്ഷേ ഇവനത് കണ്ടിട്ട് ഒന്നും പറയുന്നില്ല എന്താടാ സിദ്ധാർത്ഥ് പെണ്ണിനെ നിനക്ക് ഇഷ്ടപ്പെട്ടോ എടാ വലിയ ആളുകളാടാ നമ്മുടെ സ്റ്റാറ്റസിന് നന്നായിട്ട് ചേരുന്നവരാ എല്ലാവർക്കും ഈ ബന്ധം നന്നായിട്ട് ഇഷ്ടപ്പെട്ടു വ്യക്തമായി പറഞ്ഞാൽ ആരതിക്ക് പയ്യനെ നന്നായിട്ട് ഇഷ്ടപ്പെട്ടു പക്ഷേ ചെറുക്കൻ ഒരു കണ്ടീഷൻ ചെറുക്കൻ്റെ അനിയത്തിയെ നീ വിവാഹം കഴിച്ചാൽ മാത്രമേ ചെറുക്കൻ ഇവിടെ വിവാഹം കഴിക്കൂ അതുപോലെ ആ പെൺകുട്ടിക്കും നിന്നെ നന്നായിട്ട് ഇഷ്ടപ്പെട്ടു കല്യാണം കഴിക്കുന്നതിൽ അത് നിന്നെ തന്നെയായിരിക്കും എന്ന് പറഞ്ഞ് പിടിവാശി കാണിച്ചിരിക്കുക ആ പെൺകുട്ടി അതുകൊണ്ട് നിന്റെ അനുജത്തിയെ വിവാഹം കഴിക്കാൻ ചെറുക്കാൻ കൂടി കാത്തിരിക്കുക ഇതിൽ നിന്റെ തീരുമാനം എന്താടാ ആരതി പറയാണ് അച്ഛാ എന്താ ഇത് ഇങ്ങനെ പെട്ടെന്ന് ചോദിച്ചാൽ അവൻ എങ്ങനെ ഉത്തരം പറയും അവൻ നന്നായിട്ട് ആലോചിച്ച് അതിന് ഉത്തരം പറയട്ടെ എടാ നീ എടുക്കുന്ന തീരുമാനത്തിലാണ് നിന്റെ അനുജത്തിയുടെ സന്തോഷം ഉള്ളത് അതുകൊണ്ട് നീ ആലോചിച്ചൊരു തീരുമാനം എടുക്ക കേട്ടോടാ അതെ എന്ന് പറഞ്ഞ് ആരതി പയ്യന്റെ ഫോട്ടോ നോക്കിക്കൊണ്ട് തന്നെ പോവാണ് അവർ രണ്ടുപേരും പോയി കഴിഞ്ഞപ്പോൾ സിദ്ധു വല്ലാതെ ഷോക്കടിച്ചതുപോലെ നിൽക്കുകയാണ് അവിടെ സിദ്ധു പിന്നെ നേരെ അവൻ്റെ റൂമിലേക്ക് വന്നു ആ ഫോട്ടോ മേശപ്പുറത്തിട്ട് അതെൻ്റെ മേലെ ബെഡിൻ്റെ മേലെയൊക്കെ ഇരിക്കുകയാണ് സിദ്ധുവിൻ്റെ മനസ്സ് നിറയെ ചന്ദ്രികയാണ് അപ്പോൾ സിദ്ധു ഒരു വല്ലാത്ത രീതിയിൽ അവിടെ ഇരിക്കുകയാണ് വിഷമത്തോടെ പിന്നെ സിദ്ധുവിനെ നോക്കിയിട്ട് മുറിയിലേക്ക് ജാനകി വരികയാണ് ജാനകി വരുന്ന സമയത്ത് സിദ്ധുവിനെ കാണുന്നില്ല എന്നിട്ട് നോക്കുകയാണ് അവർ അപ്പുറം ഇപ്പുറം അവർ പിന്നെ മേശപ്പുറത്ത് കണ്ട ആ ഫോട്ടോ എടുത്ത് നോക്കുകയാണ് ആ പെണ്ണിൻ്റെ ഫോട്ടോ അപ്പോൾ എന്ത് സിദ്ധുവിനെ വിളിക്കുകയാണ് സിദ്ധു ആ എന്താ അമ്മേ ഈ പെൺകുട്ടിയുടെ ഫോട്ടോ നീ കണ്ടോ ഇവിടെ നിനക്ക് ഇഷ്ടപ്പെട്ടവല്ലോ അല്ലേ നിശ്ചയം നടത്താമോ അമ്മേ എൻ്റെ കല്യാണം നടത്തണമെന്ന് ഞാൻ അമ്മയോട് എപ്പോഴെങ്കിലും ചോദിച്ചായിരുന്നോ നിങ്ങളായിട്ട് എന്തിനാ ഇങ്ങനെ തീരുമാനങ്ങൾ എടുക്കുന്നേ ആരതിക്ക് നല്ലൊരു പയ്യനെ നോക്കി വിവാഹം കഴിപ്പിക്കേ അതൊരു നല്ല കാര്യം പക്ഷേ എന്നെ എന്തിനാ ഇങ്ങനെ ഇട്ട് ബുദ്ധിമുട്ടിപ്പിക്കുന്നത് ഇതേ നോക്ക് സിദ്ധു ആരാധിക്ക പയ്യനെ നന്നായിട്ട് ഇഷ്ടപ്പെട്ടു അവനെ മാത്രമേ വിവാഹം കഴിക്കൂ എന്ന് പറഞ്ഞ് ഉറപ്പിച്ച് നിൽക്കുക പക്ഷേ ആ പയ്യനാണെങ്കിലോ അവൻ്റെ അനുജത്തിയെ കല്യാണം കഴിച്ചാൽ മാത്രമേ ഈ വിവാഹവും നടക്കുകയുള്ളൂ എന്ന് പറഞ്ഞ് ഉറപ്പിച്ച് നിൽക്കുക അതുകൊണ്ട് നീ സമ്മതിച്ചാൽ മാത്രമേ സിദ്ധു ഈ വിവാഹം നടക്കൂ ഈ പെൺകുട്ടിയും കാണാൻ നല്ല സുന്ദരിയാണ് പെൺകുട്ടിയും പയ്യനും നമ്മുടെ വീട്ടിലേക്ക് നേരിട്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് നീ പെൺകുട്ടിയെ നേരിൽ കണ്ട് സംസാരിക്കുക ഉറപ്പായിട്ടും നിനക്ക് അവളെ ഇഷ്ടപ്പെടും അപ്പോൾ സിദ്ധു വിളിക്കാണ് അമ്മേ ദേ നോക്ക് വെറുതെ ആ പെൺകുട്ടിയെ വിളിച്ചു വരുത്തി വിഷമിപ്പിക്കരുത് പറഞ്ഞേക്കാം എന്തായാലും ഞാൻ ആ പെൺകുട്ടിയെ വിവാഹം കഴിക്കില്ല ദേ നോക്ക് സിദ്ധു ആരതിക്ക് ആ പയ്യനെ വിവാഹം കഴിക്കണമെന്നുണ്ട് പക്ഷേ അത് നടക്കണമെങ്കിൽ നീ ആ പയ്യന്റെ അനിയത്തിയെ വിവാഹം കഴിക്കണം നിനക്ക് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും ആരതിക്ക് വേണ്ടി നീ ഇത് ചെയ്തേ പറ്റൂ സിദ്ധു ഞങ്ങളൊരു മോശം പെണിഞ്ഞൊന്നുമില്ലല്ലോ നിനക്ക് കാണിച്ചു തന്നത് വിവാഹം നടന്നാലേ നിങ്ങൾ രണ്ടുപേരുടെയും ജീവിതം നന്നായിരിക്കും അടുത്ത ആഴ്ച പെൺകുട്ടിയോടും പയ്യനോടും വീട്ടിലേക്ക് വരാൻ പറഞ്ഞിട്ട് ജാതകം നോക്കാം അത്രയും പറഞ്ഞ് ജാനകിയും അവിടെ നിന്ന് പോവുകയാണ് സിന്ധു അമ്മ അങ്ങോട്ടേക്ക് പോയി കഴിഞ്ഞപ്പോൾ ദേഷ്യത്തോടെ അവൻ്റെ കയ്യിലുണ്ടായിരുന്ന സാധനം ബല്ലിലേക്ക് വലിച്ചെറിയാണ് പിന്നെ ചന്ദ്രികയും ലക്ഷ്മി അമ്മയും ഓരോ സ്ഥലത്തേക്ക് പോകാൻ വേണ്ടി ഇറങ്ങിയിരിക്കുകയാണ് അപ്പോൾ ഒരു ഷോപ്പിൽ കയറിട്ട് പറയാണ് ചന്ദ്രിക നമ്മുടെ വീട്ടിലേക്ക് വേണ്ടുന്ന എല്ലാ സാധനങ്ങളും ഈ കടയിൽ കിട്ടും നീ ഒരു ട്രോളി എടുത്തിട്ട് അതിൻ്റെ അകത്ത് എല്ലാം വേണ്ടുന്ന ആവശ്യമുള്ള സാധനങ്ങളൊക്കെ എടുത്ത് ഇടും ശരിയമ്മേ എന്ന് പറഞ്ഞ് അകത്തേക്ക് കയറുകയാണ് എല്ലാ സാധനവും വാങ്ങിച്ചു കഴിഞ്ഞതിന് ശേഷം എടുത്ത് കഴിഞ്ഞതിന് ശേഷം ബില്ലടിക്കാൻ വേണ്ടി പോയിട്ടാണുള്ളത് പേരും അപ്പോൾ അവിടുന്ന് ക്യാഷുള്ള ആളെ ചോദിക്കുകയാണ് കാർഡാണോ ക്യാഷ് ആണോ അപ്പോൾ കാർഡ് കൊടുക്കുകയാണ് അങ്ങനെ ബില്ല് പേ ചെയ്തതിന് ശേഷം പറയാണ് ഈ സാധനങ്ങളൊക്കെ വീട്ടിലെത്തിക്കണം എന്ന് പറയണം അവരോട് സാധനങ്ങളെല്ലാം വീട്ടിലേക്ക് ഡെലിവറി ചെയ്തേക്കണേ മോനെ ആ ഓക്കെ മാഡം എന്നാൽ പോകാം ചന്ദ്രിക അവിടുന്ന് ഇറങ്ങിയപ്പോൾ ചന്ദ്രിക പറയാണ് ആ അമ്മേ എനിക്ക് ഓഫീസിൽ കൊണ്ടുപോകാൻ ഒരു ബാഗ് വാങ്ങണം ആ കടയിൽ കാണും നമുക്ക് വാങ്ങിയിട്ട് വരാം അമ്മേ ആ ആ വാ ചന്ദ്രിക നമുക്ക് നോക്കാം ചന്ദ്രിക എന്താ അമ്മേ നിനക്ക് എന്താണോ ആവശ്യം അത് നോക്ക് ഞാനിപ്പോൾ വരാം ആ സാർ എന്താ മേഡം ഈ ഒന്ന് കാണിക്കാമോ ബാഗ് നോക്കിയതിന് ശേഷം ചന്ദ്രിക പറയാണ് ആ ഈ ബാഗിന് അതിന് രണ്ടായിരം രൂപയാണ് മേഡം ഏ ഏ രണ്ടായിരം രൂപയോ ഒന്ന് ചോദിച്ച് ചന്ദ്രിക വിഷമത്തോടെ ആ ബാഗ് അവിടെ വെച്ച് എന്നിട്ട് വേറൊരു ബാഗ് കാണിച്ചു കൊടുത്തിട്ട് പറയാണ് ഇതേ ഇതൊന്നും നിങ്ങൾ ആ ഇതാ മേഡം ഇത് നോക്ക് വേറൊരു ബാഗ് എടുത്ത് കാണിച്ചിട്ട് ചന്ദ്രിക ചോദിക്കുകയാണ് ഈ ബാഗിന് എത്രയാണ് റേറ്റ് അതിന് ആയിരത്തി അഞ്ഞൂറ് രൂപയാ ആ ആ ആയിരത്തഞ്ഞൂറ് രൂപയോ ചന്ദ്രിക ഞെട്ടാണ് ആ അപ്പോൾ ഇതോ ഇതിനെത്രയാണ് ആ അതിന് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് മേഡം ആ എന്താ രണ്ടായിരത്തഞ്ഞൂറ് രൂപയോ എന്താ സാർ ഇത്രയും പൈസ പറയുന്നത് മേഡം ഇതെല്ലാം ലെതറാണ് മേഡം ഇതൊക്കെ കുറച്ച് കോസ്റ്റ്ലി ആയിരിക്കും എന്ന് വെച്ച് ഇങ്ങനെ വലിയ വിലയൊക്കെ പറഞ്ഞാൽ എങ്ങനെയാണ് നിങ്ങളുടെ നാടൻ എടയാണ് ആ അത് കുറച്ച് നാട്ടി പുറത്താണ് അപ്പോൾ കടക്കാരൻ ചിരിച്ചുകൊണ്ട് കൊണ്ട് പറയുകയാണ് ആ അതാ മാഡം നിങ്ങൾക്ക് വിലയെക്കുറിച്ചൊന്നും ഒന്നും അറിയാത്തത് ഒക്കെ നല്ല വിദ്യാഭ്യാസമുള്ള വലിയ വലിയ കമ്പനിയിൽ ജോലി ചെയ്യുന്ന ആൾക്കാർ വാങ്ങിക്കുന്ന ബാഗാണ് നിങ്ങൾക്ക് എങ്ങനെയാണ് ഇതിൻ്റെയൊക്കെ വില അറിയുന്നത് അപ്പോൾ ചന്ദ്രിക പറയാണ് നൂറിൻ്റെയും ഇരുന്നൂറിൻ്റെയും ഒക്കെ ബാഗൊന്നും ഇല്ലേ ഇവിടെ അതൊന്നും ഇവിടെ വിൽക്കില്ല മാഡം ഇത് ഇവിടെയുള്ളതൊക്കെ ബ്രാൻഡഡാണ് നിങ്ങൾ പുറത്ത് എവിടെയെങ്കിലും ചെറിയ കടകളിൽ നിന്ന് വാങ്ങിച്ചോളൂ മാഡം ശരി ഞാൻ പുറത്ത് നിന്ന് വാങ്ങിച്ചോളാം ഇതാ ലക്ഷ്മി അമ്മ ഒരു ചേരിപ്പുഴത്ത് കൈ പിടിച്ചിട്ട് പറയാണ് ചന്ദ്രകയെ ഈ ചെരുപ്പ് മലറിന് കണക്കായിരിക്കുമോ കണക്കായിരിക്കും അമ്മേ അല്ല ഹാൻഡ് ബാഗ് വാങ്ങണം എന്ന് പറഞ്ഞിട്ട് വാങ്ങിയില്ലേ ആ വാങ്ങാൻ തന്നെയാണ് നോക്കിയത് പക്ഷേ ഇവിടെ ബാഗൊന്നും കൊള്ളില്ല അമ്മേ ബാഗ് കൊള്ളില്ലെന്നോ എല്ലാം നന്നായിട്ടുണ്ടായിരുന്നല്ലോ ഒരെണ്ണം പോലും നിനക്ക് എനിക്കിഷ്ടപ്പെട്ടില്ലേ ആ ആ അറിയില്ല അമ്മേ ഒരെണ്ണം പോലും എനിക്ക് ഇഷ്ടപ്പെട്ടില്ല പിന്നെ ലക്ഷ്മി അമ്മ മനസ്സിൽ ചിന്തിക്കുകയാണ് ബാഗ് വെ മേടിക്കണമെന്ന് പറഞ്ഞ് ആശിച്ചിട്ട് വന്നിട്ട് പിന്നെ ബാഗ് വാങ്ങിക്കാതെ പോകുന്നത് വില കൂടുതൽ കൊണ്ടാണോ പിന്നെ ലക്ഷ്മി ചന്ദ്രികയെ വിളിച്ച് പറയുകയാണ് ചന്ദ്രിക നീ മലരുന്ന ഏത് ചേരിപ്പാണ് നല്ലത് എന്ന് നോക്കിക്കേ ഇപ്പൊ വരാം ശരി അമ്മേ അതെ ഈ ആ പെൺകുട്ടി ഇവിടെ ചേരി ബാഗ് നോക്കാൻ വേണ്ടി വന്നില്ലേ എന്നിട്ട് എന്തേ ആ പെൺകുട്ടി ഒരു ബാഗും വാങ്ങിക്കാതിരുന്നത് മേഡം അവർ നൂറ് രൂപയ്ക്കും ഇരുന്നൂറ് രൂപയ്ക്കും ഒക്കെ ബാഗ് ചോദിക്കുന്നു ഓക്കെ ബ്രാൻഡഡ് ബാഗുകളാണ് മാഡം ആയിരം രൂപയിൽ കുറഞ്ഞ ഒരു ബാഗും ഇവിടെയില്ല ഓ ഇതായിരുന്നോ കാര്യം എന്നിട്ട് ലക്ഷ്മി കടക്കാരനോട് പറയാണ് അതെ ഞാൻ പറഞ്ഞതുപോലെ ഒന്ന് ചെയ്യാവോ ആ പറഞ്ഞോളൂ മാഡം ആ പെൺകുട്ടി എനിക്ക് വളരെ വേണ്ടപ്പെട്ടയാളാ ആ ആ പെൺകുട്ടിയെ ഒന്നും കൂടി വിളിച്ചിട്ട് ഒന്ന് രണ്ട് ബാഗ് കൂടി കാണിക്കുക അവൾ ഏത് വിലക്കാണ് ചോദിക്കുന്നത് ആ വിലക്ക് തന്നെ കൊടുക്ക് ആ ശരി മേഡം എന്നാലേ ആ ബാഗിൻ്റെ ശരിക്കുള്ള വില ഞാൻ തന്നേക്കാം ശരി മേഡം ഞാൻ അങ്ങനെ ചെയ്യാം ശരി ചന്ദ്രയുടെ അടുത്ത് ലക്ഷ്മി എത്തിയിട്ട് കടക്കാരനെ വിളിക്കുകയാണ് ആ എന്നിട്ട് അപ്പോൾ കടക്കാരൻ ചന്ദ്രിക്കോട്ട് പറയാണ് മേഡം മാഡം ചോദിച്ച വിലയിലുള്ള ബാഗുകളൊക്കെ ഉണ്ട് മാഡം ഇന്ന് വന്ന് നോക്കുന്നോ ആ ആണോ ആ ഇതാ ഞാൻ വരുന്നു അമ്മേ വാ നമുക്ക് നോക്കിയിട്ട് വരാം ആ വരൂ മാഡം ഈ ഇരിക്കുന്ന ബാഗുകളൊക്കെ നൂറിൻ്റെയും ഇരുന്നൂറിൻ്റെയും ആണ് നിങ്ങൾക്ക് ഏത് ബാഗാണോ ഇഷ്ടപ്പെട്ടത് അതെടുക്കുക ഒരു നല്ല ബാഗ് എടുത്ത് നോക്കിയിട്ട് ചന്ദ്രിക പറയാണ് ആ ഈ ബാഗ് നന്നായിട്ടുണ്ട് അല്ലേ ഈ ബാഗിന് എത്രയാണ് റേറ്റ് ആ ഇത് നൂറ്റമ്പത് രൂപയേ ഉള്ളൂ ലക്ഷ്മിയാണ് പറയുന്നത് കാരോടൻ് ചോദിക്കാണ് ചന്ദ്രിക നോക്കുന്നത് കണ്ടിട്ട് അല്ലേ അതല്ലേ വില അവൻ ചിരിച്ചുകൊണ്ട് പറയാണ് ആ അതെ 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 ഇതിന് നൂറ്റമ്പത് രൂപയുള്ളൂ ആ ആ ബാഗ് ഒന്ന് കാണിക്കുമോ അപ്പോൾ കടക്കാരൻ ലക്ഷ്മിയെ നോക്കി ചിരിക്കുകയാണ് ഇതാ മേഡം ഇത് നോക്ക് ഇത് ഇത് അതിനേക്കാൾ നന്നായിട്ടുണ്ടല്ലോ ഈ ബാഗിൻ്റെ വില എത്രയാ അപ്പോൾ ലക്ഷ്മി അമ്മയാണല്ലോ പറയുന്നത് ഇരുന്നൂറ് ഉള്ളതെന്ന് അപ്പോൾ ചന്ദ്രിക ഏഹ് ആ അതെ അതെ ഇരുന്നൂറ് രൂപയുള്ളൂ എന്ന് കടക്കാരനും കൂട്ടി ചേർക്കാണ് എന്താ അമ്മേ ഈ കടയിലുള്ള എല്ലാ ബാഗിൻ്റെയും വില അമ്മയ്ക്കറിയാലോ അതെ ഇടയ്ക്കിടയ്ക്ക് ഞാനിങ്ങോട്ട് വരാറുണ്ടല്ലോ അതുകൊണ്ടാണ് ഇതൊക്കെ അറിയുന്നത് കൊള്ളാലോ എല്ലാം മനസ്സിലാക്കി വെച്ചിരിക്കുക ഈ അമ്മ അമ്മേ ഈ ബാഗ് നന്നായിട്ടുണ്ട് അല്ലേ അമ്മേ ഇരുന്നൂറ് രൂപയ്ക്ക് ധൈര്യമായിട്ട് വാങ്ങിച്ചൂടെ ആ ആ മോളെ ഉറപ്പായിട്ടും വാങ്ങാം ഇഷ്ടപ്പെട്ടല്ലോ വാങ്ങിച്ചോ ചന്ദ്രിക അമ്മേ എന്നാലേ അമ്മ ക്യാഷ് കൊടുക്കാൻ പാടില്ല ഞാൻ സമ്പാദിച്ച പണം കൊടുത്ത് ഞാനിത് വാങ്ങും മോളെ ആ അമ്മേ ഞാൻ ബാഗ് എനിക്ക് വേണ്ട ചന്ദ്രിക അപ്പൊ ചന്ദ്രിക പറയാണ് എൻ്റെ അമ്മ ജീവനോടെ ഉണ്ടായിരുന്നെങ്കിൽ അമ്മയ്ക്ക് ഞാൻ എന്തെങ്കിലും വാങ്ങിക്കൊടുക്കായിരുന്നില്ലേ അങ്ങനെ വിചാരിച്ച് ഞാൻ അമ്മയ്ക്ക് ഒരു ബാഗ് വാങ്ങിത്തരട്ടെ അമ്മേ എതിർപ്പ് പറയാതെ വാങ്ങിക്കമ്മേ അത് കേട്ടപ്പോൾ ലക്ഷ്മി അമ്മയ്ക്ക് ഭയങ്കര സങ്കടമായി ഏ നോക്കിയേ ഈ ബാഗ് നന്നായിട്ടുണ്ട് അമ്മേ ഈ ബാഗ് അമ്മ എടുത്തോ ലക്ഷ്മി അമ്മ ബാഗെല്ലാം നോക്കുന്ന ചന്ദ്രികയാ നോക്കുന്ന വിഷമത്തോടെ ഇത് അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടില്ലേ അമ്മ ഉം വളരെ നന്നായിട്ടുണ്ട് അപ്പം പിന്നെ ഇതന്നെ വാങ്ങാം ഞാൻ കമ്പനിയിൽ ജോലിക്ക് ചേർന്നിട്ട് ആദ്യം കിട്ടിയ ശമ്പളത്തിൽ നിന്ന് അമ്മയ്ക്ക് വാങ്ങിത്തരുന്ന ഗിഫ്റ്റ് ആണ് ഇത് എനിക്കിത് വാങ്ങി തന്നതിന് ഒരുപാട് സന്തോഷമുണ്ട് ചന്ദ്രിക എനിക്ക് വളരെ നന്ദിയുണ്ട് താങ്ക്സ് എന്ന് പറഞ്ഞ് ചന്ദ്രികയുടെ കമളും മുഖമൊക്കെ തടവാണ് എന്താ അമ്മ ഇത് ഒരു ബാഗ് മാത്രമല്ലേ വാങ്ങിയത് അതിനിങ്ങനെ കണ്ണെന്നറിയുന്നത് എന്തിനാ നിന്റെ കണ്ണിന് ഇതൊരു സാധാരണ ബാഗാണ് അതേ എനിക്ക് എനിക്കത് വിലമതിക്കാനാവാത്ത സമ്മാനമാണ് പിന്നെ അവരെ കരഞ്ഞ കലങ്ങിയ കണ്ണുമായിട്ട് ചന്ദ്രികയെ നോക്കുകയാണ് വിഷമത്തോടെ അതാണ് ചന്ദ്രയുടെ കാലി കിടക്കുന്ന ചെരിപ്പ് കണ്ടത് എന്നിട്ട് ചന്ദ്രികയോട് ചോദിക്കുകയാണ് ആ ചന്ദ്രയെ ഞാനൊരു കാര്യം പറഞ്ഞത് നീ കേൾക്കുവോ ഉം പറയണ അമ്മേ നീ കോളേജിലും പോകുന്നു ഓഫീസിലും പോകുന്നു ഇപ്പോൾ ഇട്ടിരിക്കുന്ന ചിരിപ്പ് ഒരുപാട് പഴയതല്ലേ ഇതെല്ലാം ഇട്ടിട്ടാണോ കോളേജിലും ഓഫീസിലും ഒക്കെ പോകുന്നത് ഓക്കെ ഇട്ടോണ്ട് നീ കോളേജിലും ഓഫീസിലും ഒന്നും പോകാൻ പാടില്ല നല്ലൊരു ചെരുപ്പ് നോക്കി ശരി അമ്മേ ഞാൻ പോയി വേറൊരു ചെരുപ്പ് നോക്കാം ഈ രണ്ട് വേഗം വേണേ അത് പറഞ്ഞിട്ട് ചെരുപ്പ് നോക്കാൻ വേണ്ടി പോവാണ് ആ സമയത്തിന് ലക്ഷ്മി കടക്കാരനോട് വീണ്ടും പറഞ്ഞു കൊടുക്കുകയാണ് അതെ ആ മേഡം പറ അതെ ആ പെൺകുട്ടി ഏത് ചെരുപ്പ് എടുത്താലും നിങ്ങൾ നൂറ് രൂപ എന്നേ പറയാൻ പാടുള്ളൂ ശരി മേഡം ആ അതിൻ്റെ ശരിക്കുള്ള വില ഞാൻ തരാം ശരി മേഡം അങ്ങനെ ആവട്ടെ ചെരുപ്പ് സ്ഥലത്ത് പോയിട്ട് ചന്ദ്രിക ചെരുപ്പൊക്കെ നോക്കി സെലക്ട് ചെയ്യാണ് ചന്ദ്രിക ഒരു ചെരുപ്പടുത്തി ചോദിക്കുകയാണ് ഇതിന്റെ വില എത്രയാണ് അപ്പൊ തന്നെ ലക്ഷ്മി അമ്മ കണ്ണുകൊണ്ട് കാണിച്ചു കൊടുക്കാണ് അപ്പോൾ അവൻ ഏകദേശം ആ നൂറ് രൂപയുടെ റേറ്റ് തന്നെ പറയാണ് അവൻ അപ്പൊ തന്നെ നൂറ് രൂപയേ ഉള്ളൂ മാഡം എന്നിട്ട് ചന്ദ്രിക പറയാണ് ഈ കടയിൽ എല്ലാത്തിനും വില കുറവാണല്ലോ അല്ലേ അമ്മേ ആ അതെ ചന്ദ്രിക പൊതുവേ എല്ലാത്തിനും വിലക്കുറവാ നിനക്ക് ഏതാണോ ഇഷ്ടം അത് നോക്കി വാങ്ങിക്കേ ഈ ചെരുപ്പ് വേണേൽ നൂറ് രൂപയുടെ തോന്നേയില്ല അമ്മേ ഓ ഇരുന്നൂറ് രൂപയുടെ ഉണ്ട് എൻ്റെ നാട്ടിലൊക്കെ ഇതിന് ഇരുന്നൂറ് രൂപയൊക്കെ വില വരും അപ്പോൾ ലക്ഷ്മി അമ്മ ആ പക്ഷേ ഇവിടെ നൂറ് രൂപയൊക്കെ കൊടുക്കുന്നത് കടക്കാരൻ മനസ്സിൽ ചിന്തിക്കുകയാണെങ്കിൽ ഇത് നൂറ് രൂപയുടെ ചെരുപ്പല്ല മാഡം ഇത് ആയിരം രൂപയുടെ ചെരുപ്പാണ് ഏ എനിക്ക് ഈ ചെരുപ്പാണ് ഇഷ്ടപ്പെട്ടത് ഇത് തന്നെ എടുക്കാം അല്ലേ ഇത് തന്നെ എടുക്കട്ടെ അമ്മേ ആ സൈസ് കറക്റ്റാണോ ഇട്ട് നോക്ക് കുറച്ച് നടന്ന് നോക്കിയേ നന്നായിട്ടുണ്ട് അമ്മേ കാലിന് ഇട്ട് പോ ഇട്ടെന്ന് പോലും തോന്നിക്കുന്നില്ല മഞ്ഞു പോലെ ഇരിക്കുക ശരി ഇത് തന്നെ എടുക്കാം ഇങ് തരും മേഡം അമ്മേ അമ്മയ്ക്ക് വേണമെങ്കിൽ ഒരു ചെരിപ്പ് എടുക്കുക നല്ല കുറവാണെന്നേ എനിക്ക് വേണ്ട ചന്ദ്രിക എനിക്ക് ഒരുപാട് ചപ്പൽ ചപ്പൽസ് ഇരിക്കുക ശരിയമ്മേ ചന്ദ്രിക എന്തെങ്കിലും നോക്കുന്നുണ്ടോ വേണ്ടമ്മേ മതി ശരി ഓ അമ്മ ഈ ബാഗിനും ചെരുപ്പിനും ഞാൻ തന്നെ കാശ് കൊടുക്കും ശരി എത്രയായി ഒരു മിനിറ്റ് മേഡം അമ്പത് രൂപ മേഡം ചന്ദ്രിക പിന്നെ സന്തോഷത്തോടു കൂടി പൈസ കൊടുക്കുകയാണ് ഇതാ മേഡം അപ്പോൾ ചന്ദ്രിക പൈസ കൊടുത്തു താങ്ക് യു മേഡം അപ്പോൾ ലക്ഷ്മി പറയാണ് ചന്ദ്രിക നീ ഇത് കൊണ്ടുപോയി വണ്ടിയിൽ വെക്കു ഞാനിപ്പോൾ വരാം ശരി അമ്മേ എത്രയായി മുഴുവനും ഒരു മിനിറ്റ് മാഡം രണ്ടായിരത്തി തൊള്ളായിരം രൂപയായി ശരി എന്നാൽ ബാക്കിയുള്ള കാശൊക്കെ ലക്ഷ്മി മാഡം കൊടുത്തു ആ താങ്ക് യു മേഡം അങ്ങനെ രണ്ടുപേരും വണ്ടിയിൽ കയറി പോവുകയാണ് അങ്ങനെ അമ്മയും മകളും സന്തോഷത്തോടു കൂടി സാധന ചെരുപ്പവും ബാഗുമൊക്കെ വാങ്ങിച്ചിട്ട് പോവുകയാണ് അങ്ങനെയാണ് ഇന്നത്തെ ഭാഗം അവസാനിക്കുന്നത് അപ്പോൾ അടുത്ത പുതിയ വിശേഷമായിട്ട് വരുന്നവരേക്കും എൻ്റെ ചാനൽ ആരും സബ്സ്ക്രൈബ് ചെയ്താൽ ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണാം അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വേദന സീ യു ഓൾ